നമസ്കാരം. ഈ പോരാട്ടം ഒരു ചെറിയ കളിയാണെന്ന വിചാരമില്ല. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ഭരണകൂടമാണ് മറുവശത്ത്. ആ അറിയാതെ സത്യം പറഞ്ഞു കേട്ടോ. നീതിയുടെ സൂര്യൻ ഉദിക്കാൻ വയ്യേക്കാം. അതെന്താ കുഞ്ഞെ, ഇതുവരെ നീതിയുടെ സൂര്യൻ ഉദിച്ചില്ലേ? അതുവരെ ഈ ഇരുട്ടിനെ തുരത്താനുള്ള വെളിച്ചമൊക്കെ ഞങ്ങളുടെ ഉള്ളിലുണ്ടെന്നേ. മെഴുകുതിരി എത്തിച്ചു വെക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. പോരാട്ടം തന്നെ ജേർണലിസം, പരമോന്നത കോടതിയിൽ കാണാം. ഭയങ്കര ഭീഷണിയാണ്. ആരാന്നല്ലേ, പ്രമോദരാമനാണ്. നമ്മുടെ പൂട്ടിക്കെട്ടിയ മീഡിയ വണ്ടി ഇപ്പോൾ നിലവിൽ യൂട്യൂബ് ചാനലുകളിലേക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബിൽഡിംഗ് ഓഫീസൊക്കെയുള്ള ഒരു യൂട്യൂബ് ചാനലായി മാറിയിരിക്കുകയാണ് മീഡിയ വൺ. മീഡിയ വൺ്റെ എഡിറ്ററുടെ ഭീഷണിയാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. പോരാട്ടം തന്നെ ജേർണലിസം, പരമോന്നത കോടതിയിൽ കാണാം. ഓ കാണാം കാണാം. അതിനു മുമ്പേ അദ്ദേഹം അറിയാതൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ഭരണകൂടമാണ് മറുവശത്ത്, അവർക്കെതിരെയാണ് ഞങ്ങൾ പോരാടുന്നത്. അതെ, അത് തന്നെയാണ് കുഞ്ഞെ. ഒരു ജനാധിപത്യ രാജ്യത്തിനെതിരെ അതിനെതിരെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ള അറിവ് കൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ നിങ്ങളെ പൂട്ടിക്കെട്ടിയത്. അറിയാതാണെങ്കിലും സത്യം പറഞ്ഞല്ലോ, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെതിരെയാണ് നിങ്ങൾ പോരാടുന്നതെന്ന്. ഹൈക്കോടതിയിലെ പോരാട്ടം കഴിഞ്ഞു, ഇനി നേരെ സുപ്രീം കോടതിയിലോട്ട് പോവുക. ചെല്ല് ചെല്ല്. എന്തായാലും വക്കീലന്മാർക്ക് കൊടുക്കാൻ ആ വഴിയും കുറച്ച് ലക്ഷങ്ങൾ മാറിക്കിട്ടുമല്ലോ, അല്ലാതെ വേറെ ഒരു ഗുണവും ഉണ്ടാവാൻ പോണില്ല. ഇനി സോഷ്യൽ മീഡിയയിലൊക്കെ ഈ പ്രമോദരാമന് അങ്ങ് നല്ല വൃത്തിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഈ വൃത്തിക്ക് നല്ല തികച്ച് കിട്ടുന്നതുകൊണ്ട് ഇതെങ്ങനെങ്കിലും ഒന്ന് കുറയ്ക്കണമല്ലോ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഭാഷയിൽ സൈക്കോളജിക്കലുമായിട്ട് വന്നിട്ടുണ്ട്, സൈക്കോളജിക്കൽ മൂവായിട്ട്. അതെന്താണെന്നല്ലേ, രസമാണ്, കാണിച്ചുതരാം. അത് വളരെ രസകരമായിട്ടുള്ള സംഗതിയാണ്. ഇംഗ്ലീഷാണ് അത്, ട്വീറ്റാണ്. ഫേസ്ബുക്കിലും ട്വിറ്ററിലും മാറി മാറി പുള്ളി തകർത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. യു ഹാവ് എ ലാസ്റ്റ് നെയിം രാമൻ വിച്ച് ഈസ് ഈസിലി ട്രോളബിൾ ഇൻ മലയാളം. ഓ കിടു, ഇംഗ്ലീഷാണ് കേട്ടോ. ബട്ട് ദി ലാസ്റ്റ് തിങ് ദോസ് ഹൂ ട്രോൾ ഇറ്റ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഈസ് ദാറ്റ് ദേ ആർ ട്രോളിങ് ദെയർ ഗോഡ് പീരിയോഡ്. പുള്ളി എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? പുള്ളിയുടെ പേര് പ്രമോദ് രാമൻ എന്നാണ്. പ്രമോദ് കഴിഞ്ഞിട്ട് രാമൻ, അതായത് നിങ്ങൾ എന്നെ ട്രോളുന്നുണ്ട്, എൻ്റെ രണ്ടാമത്തെ പേരാണ്. ഒരുപാട് ആൾക്കാർ ട്രോളുന്നുണ്ട്, പക്ഷേ നിങ്ങൾ എന്നെ ട്രോളുന്നതിനൊപ്പം നിങ്ങൾ മനസ്സിലാക്കണം, അവർ അവരുടെ ദൈവത്തിനെ കൂടെയാണ് ട്രോളുന്നതെന്ന്. അവർ അവരുടെ ദൈവത്തിനെ കൂടെയാണ് ട്രോളുന്നതെന്ന് ആണ് പറഞ്ഞു വെച്ചത് മിസ്റ്റർ പ്രമോദ് രാമൻ. ഹൈന്ദവരുടെ കൂട്ടത്തിൽ വിഷ്ണു കാണും, ശിവൻ കാണും, കൃഷ്ണൻ കാണും, പരമേശ്വരൻ കാണും, എന്തിന് ബ്രഹ്മാവ് എന്ന് വരെ പേര് കാണും. പക്ഷേ ആ പേരുകാർ കള്ളനാണെങ്കിൽ, കൊലപാതകയാണെങ്കിൽ, ബലാത്സംഗ വീരനാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളാണെങ്കിൽ, അയ്യോ അത് ദൈവത്തിൻ്റെ പേരല്ലേ, ഒന്നും പറയരുത് എന്ന് വിചാരിക്കുന്നവരേ അല്ല അവർ. പേരെന്തു ആവട്ടെ, പ്രവൃത്തിയാണ് മുഖ്യം. വിഷ്ണു എന്ന പേരിട്ട ഒരാൾ കള്ളനായി എന്ന് വെച്ചുകൊണ്ട് അയാൾ കള്ളനാവാതെ വരില്ല, അയാൾ കള്ളൻ തന്നെ. അയാൾ കൊലപാതകയാണെങ്കിൽ അയാൾ കൊലപാതകി തന്നെ. അല്ലാതെ അയാളുടെ പേര് വിഷ്ണു എന്നാണ് അല്ലെങ്കിൽ പരമശിവനാണ്, അതുകൊണ്ട് ഒന്നും പറഞ്ഞുകൂടാ എന്ന് ചിന്തിക്കുന്നവരേ അല്ല ഹൈന്ദവർ. താങ്കൾ ആ ഒരു സമുദായത്തിലാണ് ജനിച്ചതു എന്ന് വിശ്വസിക്കുന്നു, ഇപ്പോൾ എന്താണെന്നറിയില്ല. പക്ഷേ ഇതൊന്നും അറിയാത്ത ആളല്ലല്ലോ താങ്കൾ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒന്ന് സൈക്കിൾ ഓടിച്ച് നോക്കുകയാണ്. ഇനി താങ്കൾക്ക് അറിയാവുന്ന ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞുതരാം. ഒരുപക്ഷെ അവർ വലിയ സ്നേഹത്തോടെ ബഹുമാനത്തോടെ കാണുന്ന ചില പ്രവാചകരുടെയൊക്കെ പേരിലുള്ള ആൾക്കാരാണ് ഇതേപോലുള്ള എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നെങ്കിൽ, അയ്യോ അത് നമ്മുടെ പ്രവാചകൻ്റെ പേരാണല്ലോ, ഒന്നും പറയരുത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ആ കൂട്ടത്തിൽ കണ്ടേക്കാം. പക്ഷേ അതുപോലെ ചിന്തിക്കുന്നവർ ഇപ്പുറത്ത് കാണില്ല. ഇതൊക്കെ ഓർത്ത് വെച്ചിട്ട് വേണം ഇതേപോലെ ഡയലോഗ് അടിച്ചുകൊണ്ട് വരാൻ. അല്ലാതെ താങ്കളുടെ പേരിൻ്റെ വാലായിട്ട് രാമൻ എന്നുള്ളതുകൊണ്ട് താങ്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് വിളിച്ച് പറയില്ല എന്നാണ് താങ്കളുടെ ഉദ്ദേശമെങ്കിൽ, അല്ലെങ്കിൽ താങ്കളുടെ ധാരണയെങ്കിൽ, അത് നാലായിട്ട് മടക്കി പോക്കറ്റിലേക്ക് വെച്ചാൽ മതി. രാമനാണെങ്കിലും ശരി, വിഷ്ണുവാണെങ്കിലും ശരി, പരമേശ്വരനാണെങ്കിലും ശരി, കള്ളനാണെങ്കിൽ കള്ളനായിരിക്കും, കൊള്ളക്കാരനാണെങ്കിൽ കൊള്ളക്കാരനായിരിക്കും, കൊലപാതകയാണെങ്കിൽ അങ്ങനെ തന്നെ വിളിക്കും. പേരിലല്ല കാര്യം, പ്രവൃത്തിയിലാണ്. അതാദ്യം മനസ്സിലാക്കണം. പിന്നെ കുറേ ദിവസമായല്ലോ ഈ കരച്ചിൽ തുടങ്ങിയിട്ട്, ഇനിയെങ്കിലും നിർത്തിക്കൂടെ? അല്ലെങ്കിൽ നേരെ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ എവിടെയാണെങ്കിൽ ചെന്നിട്ട് ഞങ്ങളെ എന്തിനാണ് നിരോധിച്ചത്, സുപ്രീം കോടതി എങ്കിലും ഒന്ന് പറയുമെന്ന് പറഞ്ഞാൽ അവിടെ ഹർജി കൊടുക്കുകയോ പെറ്റീഷൻ കൊടുക്കുകയോ എന്തുമില്ല ചെയ്യുക. പകരം
ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ഒരു കാര്യവുമില്ല. പിന്നെ നിങ്ങളെ പോലെ ഉള്ളവരെ മുന്നിൽ നിർത്തി ഇതിൻ്റെ പിന്നിൽ കളിക്കുന്ന ആരെന്ന് ഇപ്പോൾ കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ കളി അധികം നീളില്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.